ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് പുതിയൊരു വിഷയവുമായി വന്നിരിക്കുന്നു. വളരെ ചെറിയൊരു വിഷയമാണ്. ഒരു ചെറിയ പക്ഷി കൂടെ നമുക്ക് വരച്ചു നോക്കാം. ഇവിടെ രണ്ട് സങ്കേതങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് വാട്ടർ കളറിൻ്റെ ട്രാൻസ്പെറൻസി, രണ്ടാമത്തെ കാര്യം നെഗറ്റീവ് പെയിൻറ്റിങ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അതെങ്ങനെ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കാം എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് കമൻറ്റുകളിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചത് സെർലിൻ ബ്ലൂ ഉപയോഗിച്ച് ഒരു പക്ഷിക്കൂടിനുള്ളിലിരിക്കുന്ന മൂന്ന് മുട്ടകളെ വരയ്ക്കുകയാണ്. ആദ്യം ഡാർക്കായ ഭാഗമാണ് വരയ്ക്കുന്നത്. അതിനുശേഷം കൂടുതൽ വെള്ളം ചേർത്ത് ഹൈലൈറ്റ് ഒഴിവാക്കി സ്മഡ് ചെയ്ത് അതിനെ ഉരുണ്ട രീതിയിലാക്കുകയാണ്. ഇനി നമ്മളിതിനെ കുറച്ചുകൂടി ഡാർക്കായി വരയ്ക്കുമ്പോഴാണ് നന്നായിരിക്കുക. അത് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല. ഷേപ്പ് മിസ്സാവാതെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത ബ്രഷ് എടുത്തു. നാലാണ് നമ്പർ. മോപ്പ് ബ്രഷാണ്. കൂടുതൽ വെള്ളം നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഞാനതിനെ ലെമണല്ലോ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് വാഷ് ചെയ്യുകയാണ്. വളരെ ലൈറ്റായ ലെയറാണ് ഉപയോഗിക്കുന്നത്. മോ ബ്രഷ് ആകുമ്പോൾ കുറേ വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറേ സ്ഥലം നമുക്ക് വാഷ് ചെയ്യാൻ കഴിയും. അതിനൊപ്പം തന്നെ അല്പം സാപ്പ് ഗ്രീൻ എടുത്ത് ചില ഇലകളുടെ ഷേപ്പ് കൂടെ അവിടെ വരയ്ക്കുകയാണ്. വളരെ ലൈറ്റായിട്ട് തുടങ്ങണം. വാട്ടർ കളറിൻ്റെ ഒരു പ്രത്യേകതയാണ്, ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കാണ് വാട്ടർ കളർ ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം ചെയ്ത ലൈറ്റ് ലെയറിന് മുകളിൽ ഇനിയും നമ്മൾ കൂടുതൽ ഇലകളെല്ലാം വരച്ച് ചേർക്കും. കുറച്ചുകൂടി സാപ്പ് ഗ്രീൻ എടുത്തു. പെർമനന്റ് ഗ്രീൻ അല്പം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഇലകളെല്ലാം നനഞ്ഞ ഭാഗത്തായതുകൊണ്ട് തന്നെ അത് കുതിർന്ന് പരന്നു പോകുന്നതാണ്. അതുകൊണ്ട് അടുത്ത ലെയറിൽ വരയ്ക്കുമ്പോഴാണ് നമ്മൾ ഇലകളെ കൂടുതൽ ഡീറ്റെയിൽ ആയി വരയ്ക്കുന്നത്. ഇതവിടെ ബ്ലറായ ഒരു എഫക്റ്റിൽ കുറച്ച് ഇലകളുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് ആ കൂടിൻ്റെ ഭാഗത്ത് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചില്ലകളെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഇത്ര സ്പീഡിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്. വളരെ സാവധാനം ആ ഭാഗങ്ങളെല്ലാം ചെയ്യണം. ആ ലെയർ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഉണങ്ങിക്കഴിഞ്ഞ് മുട്ടയുടെ ഭാഗവും ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെയറിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ഇലകളെ വരയ്ക്കാൻ തുടങ്ങുകയാണ്. ഇതിന് രണ്ട് നമ്പർ മോപ്പ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. മോപ്പ് ബ്രഷ് വാങ്ങാനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണാൻ ശ്രമിക്കുക. ഇവിടെ ഇലകൾ വരച്ച് തുടങ്ങുകയാണ്. ട്രാൻസ്പെറൻസി എന്ന മെത്തേഡാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ആദ്യത്തെ ലെയർ ഉപയോഗിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്കായ നിറങ്ങൾ ഉപയോഗിച്ച്, എന്നാൽ അടിയിലെ നിറം കാണാത്ത രീതിയിലല്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ലെയറിൻ്റെ അടിയിലൂടെ അടുത്ത ആദ്യം വരച്ച ലെയറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കാണുന്നുണ്ട്. അതിനെയാണ് ട്രാൻസ്പെറൻസി എന്ന് നമ്മൾ പറയുന്നത്. പലപ്പോഴും കട്ടിയിൽ കളർ ഉപയോഗിക്കുന്ന രീതി വാട്ടർ കളർ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓരോ ഇലകളെയായി വരച്ചെടുക്കുന്നു. വളരെ ലൈറ്റായ നിറങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഇലകളുടെ അഗ്രത്തിലെല്ലാം സാപ്പ് ഗ്രീൻ ഒട്ടിച്ച് അതിനൊന്ന് ഷേപ്പ് വരുത്തുന്നുണ്ട്. വെള്ളം ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രത്യേകത. എത്ര വെള്ളം ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മളുടെ വാട്ടർ കളർ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുന്നത് ആ കൊമ്പിൻ്റെ ആ ചില്ല, അതായത് കൂടിൻ്റെ ആ ചില്ലയുടെ ഉള്ളിലൂടെ കാണുന്ന ഇലയുടെ ഭാഗം കൂടി ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ ചിത്രത്തിൻ്റെ മാറ്റം കൂട്ടും. ചെറിയ ഒരു കാര്യമാണെങ്കിലും അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് പറയുന്നത്. അല്പം സ്പീഡ് കൂട്ടിയാണ് ഞാനിതിനെ നിങ്ങൾക്ക് കാണിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഏകദേശം ഒരു മണിക്കൂർ എടുത്തു ഞാനിത് റെക്കോർഡ് ചെയ്യാൻ. നിങ്ങൾ തുടക്കാരാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം, രണ്ട് മണിക്കൂറോളം എടുക്കാം. ഓരോ ലെയറും നിങ്ങൾ ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യുക. ഡ്രയർ ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാവധാനം ചെയ്യാൻ ശ്രമിക്കുക. മഴക്കാലമാണ്, ഉണങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് സമയം കിട്ടും ചെയ്യാൻ, പക്ഷേ ഉണങ്ങിക്കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഉണങ്ങാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിത്രത്തിന് ആ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി കിട്ടില്ല. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ ഞാൻ ഉണക്കി കഴിഞ്ഞു. ഇനി അടുത്ത ലെയറിലേക്ക് അടുക്കുകയാണ്. കുറച്ച് ഡാർക്ക് ലെയർ സാപ്പ് ഗ്രീനോട് ഉപയോഗിച്ച് കുറച്ച് കട്ടിയിൽ സാപ്പ് ഗ്രീൻ എടുത്തു. അടുത്ത ലെയറുകൾ ഇലയുടെ മറ്റു ഭാഗങ്ങൾ. ഇവിടെ ഞാൻ വരയ്ക്കാൻ പോകുന്ന ഒരു നെഗറ്റീവ് പെയിൻറ്റിങ് രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഇതിൽ നിങ്ങൾ നെഗറ്റീവ് പെയിൻറ്റിങ് കൂടി പഠിക്കുന്നത്. ഇവിടെ ഞാൻ വരയ്ക്കുന്നത് ഒരു ഇലയാണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് വരയ്ക്കുന്നത്, അതായത് മെയിൻ ഒബ്ജക്റ്റിനെ വരയ്ക്കുന്നില്ല. അങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നെഗറ്റീവ് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ എങ്ങനെ നെഗറ്റീവ് പെയിൻറ്റിങ് ഉപയോഗിക്കാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ബാക്ക്ഗ്രൗണ്ട് വരച്ചാണ് ഞാൻ ഇലയെ കാണിക്കുന്നത്.
ആദ്യം ഡാർക്ക് ലെയറിൽ തുടങ്ങിയെങ്കിലും പിന്നീട് ലെമണെല്ല ഉപയോഗിച്ച് ലൈറ്റ് ലെയർ ആണ് ചെയ്യുന്നത്. ഇത് എലയുടെ ഭാഗത്തെ രണ്ടാമത്തെ ലെയറാണ്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരുന്നു, അതുകൂടാതെ രണ്ടാമത്തെ ലെയറാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ കൂടിൻ്റെ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരില, അടിയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഇലയെ കൂടി നെഗറ്റീവ് പെയിൻറ്റിങ് ഉപയോഗിച്ച് ചെയ്തു. ഇവിടെ കാണിക്കുന്നത് കണ്ടോ, സൂം ചെയ്ത് ആ കൂടിൻ്റെ ചില്ലയുടെ ഇടയിലൂടെ അല്പം ഡാർക്ക് ലെയർ ഞാൻ അവിടെ ചേർത്തിട്ടുണ്ട്. അതായത് ആ കൂടിൻ്റെ താഴെയുള്ള ഇലയാണ് ഞാനിത് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് വിട്ട് പോവാതെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. കൂടുതലുള്ള വെള്ളം പിക്ക് ചെയ്തെടുക്കാം, കുറച്ചുകൂടി ബ്ലൂ മിക്സ് ചെയ്ത് ഡാർക്കാക്കി മറ്റിലകളോട് വരയ്ക്കാം. ഇവിടെ ഈ നെഗറ്റീവ് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ടാണ് വരച്ചെടുക്കുന്നത്. ഇല അവിടെ ലൈറ്റ് നിറമായി, ആദ്യം വാഷ് ചെയ്ത നിറമായി ഇവിടെ അവശേഷിക്കും. സൂം ചെയ്ത് കാണിക്കുന്നത് അതുതന്നെയാണ്. കൂടിൻ്റെ പുറത്തേക്കുള്ള ആ ഭാഗം ശ്രദ്ധിച്ച് ഹൈലൈറ്റ് വിടുക, അത് തന്നെ ചെയ്യുന്നുണ്ട്. ഇലകളെല്ലാം ഏകദേശം ഒരേ ഷേപ്പിലാക്കാൻ ശ്രമിക്കുക, ഒരേ മരത്തിൻ്റെ ഇലകളായതിനാണ് ഞാൻ പറയുന്നത്. കൂടുതൽ നിറങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ലെമൺ യെല്ലോയും സാപ്പ് ഗ്രീനും പെർമനൻ്റ് ഗ്രീനും തുടങ്ങിയ നിറങ്ങൾ, അതായത് കൂൾ നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ വാം നിറം നമ്മുടെ കൂടിന് ഉപയോഗിക്കും. അപ്പോൾ കൂൾ നിറങ്ങൾക്കിടയിൽ ഒരു വാം നിറം വരുമ്പോൾ അത് ബാലൻസായി ഫീൽ ആവും. അങ്ങനെ കൂടി നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിക്കണം. ഓരോ ഇലകളെയായി വരച്ചെടുക്കുന്നു. ചില ഭാഗങ്ങൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ വിട്ട് കളഞ്ഞ ആ ഹൈലൈറ്റിൻ്റെ അടിയിലൂടെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഹൈലൈറ്റ് മുകളിലായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതെല്ലാം നമ്മൾ പരിശീലിക്കേണ്ടതാണ്. ഇലകൾ കൂടിനടുത്ത് നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നത് മാത്രമല്ല, ഫ്രെയിമിന് പുറത്ത് നിന്ന് കൂടിനടുത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഇലകളെ കൂടി വരയ്ക്കുന്നുണ്ട്. അതുകൂടി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ സ്പീഡ് വളരെ കുറച്ചാണ് ഞാനിത് വരച്ചതെങ്കിലും പിന്നീട് അതിൻ്റെ സ്പീഡ് കൂട്ടിയതാണ്. സമയം കുറച്ച് ആവാൻ വേണ്ടി നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടതാണിത്. ലെമണില കൂടുതലെടുത്ത് കുറച്ചുകൂടി ലെയറുകൾ ചേർക്കുകയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാൻ കഴിയും. കൂടുതൽ കോംപ്ലിക്കേറ്റ് ആയ ഷേപ്പുകളോ ഒന്നുമില്ല, കൂടുതൽ നിറങ്ങളില്ല. വാം കൂൾ നിറങ്ങൾ വളരെ സിമ്പിളായി ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണ്. ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ എനിക്കറിയുന്ന ശരി തെറ്റുകൾ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. വാട്സപ്പ് നമ്പർ എൻ്റെ മുകളിലുള്ള ബ്രഷ് ആൻഡ് ലെൻസ് .in എന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. കൂടാതെ ബുധനാഴ്ചയും ശനിയാഴ്ചയും 5 മണിക്ക്, ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് ലൈവ് സെഷൻ ഉണ്ടാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വന്ന ചോദ്യങ്ങൾ ചോദിക്കാം, അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം, എനിക്കറിയുന്ന രീതിയിൽ ഉത്തരം പറയാം, കുറച്ച് സമയം സംസാരിച്ചിരിക്കാം. പറ്റുമെങ്കിൽ പങ്കെടുക്കുക. ആഴ്ചയിൽ 2 വീഡിയോകളും പിന്നെ 2 ലൈവുകളുമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കൂടാതെ ഈ വീഡിയോയുടെ ടൈം ലാപ്സ് വീഡിയോ വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഞാൻ ലിങ്ക് താഴെ ചേർത്തിട്ടുണ്ട്. അതാണ് ഞാൻ മുകളിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അതുകൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളായി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ കൂടിൻ്റെ ഭാഗം ഓറഞ്ച് കൊണ്ടാണ് തുടങ്ങിയത്. അതിലല്പം ബേൺസീന മിക്സ് ചെയ്ത് ആദ്യം ലൈറ്റ് നിറമാണ് ഉപയോഗിച്ചത് ഓറഞ്ച്, അതിലല്പം ബേൺസീനയും കുറച്ചുകൂടി ബ്ലൂ മിക്സ് ചെയ്ത് ഡാർക്ക് ലെയറും ചെയ്യുകയാണ്. എന്നാൽ വെള്ളം കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ലൈറ്റാണ് നമുക്ക് കാണുക. രണ്ടാമത്തെ ലെയറിലാണ് നമ്മൾ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെയറിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ വരച്ച് വിട്ട ഒരു ഹൈലൈറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഹൈലൈറ്റ് വിട്ടിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടില്ലായിരുന്നു, ഇലകളുടെ മുകളിലൂടെ വരയ്ക്കേണ്ട സ്ഥിതിയാവുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ലെയറിൽ തന്നെ ഹൈലൈറ്റ് വിട്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോകളാണ് ഇനി ചെയ്യുന്നത്. എങ്ങനെ സിമ്പിളായി നിങ്ങളെ വാട്ടർ കളർ പഠിപ്പിക്കാം എന്ന് എൻ്റെ മനസ്സിൽ വരുന്ന ചില ഐഡിയകൾ മാത്രമാണിത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തീർച്ചയായും, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ബേസിക് വാട്ടർ കളർ എന്നൊരു സെഗ്മെൻറ്റ് തന്നെ അതിലുണ്ട്. തുടക്കം മുതൽ പേപ്പർ ഏതെല്ലാം വാങ്ങണം, എന്തെല്ലാം വാങ്ങണം തുടങ്ങിയ വീഡിയോകളെല്ലാം അതിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് ഈ ഒരു വീഡിയോകളെല്ലാം വരുന്നത്. അപ്പോൾ ഇതിന് നമ്പർ ഇട്ടിട്ടുണ്ട്, 1, 2, 3 എന്ന്. അത് നോക്കി നിങ്ങൾ ഓരോന്നോരോന്നായി ചെയ്ത് നോക്കുക. ഇവിടെ കൂടിനുള്ളിലുള്ള ആ മുട്ടയുടെ താഴ്ഭാഗത്തുള്ള ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. ബേൺസീന, റഷ്യൻ ബ്ലൂ തുടങ്ങിയ നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ കൂടുതൽ മുട്ടയുടെ അടുത്തേക്ക് ഞാൻ ചെയ്യുന്നില്ല. ഇനി കൂടുതൽ ഡാർക്ക് നിറങ്ങളെടുത്ത് മുട്ടയുടെ ഷേപ്പ് ഒന്നുകൂടി ക്ലിയർ ചെയ്തെടുക്കേണ്ടതുണ്ട്.
ഇതല്പം വലിയ റിഗർ ബ്രഷ് ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. മുട്ടയുടെ മുകളിലേക്ക് കയറിപ്പോയാൽ പിന്നെ നമുക്കത് എടുക്കാൻ കഴിയില്ല. ഇത് വാട്ടർ കളറാണ്, പിന്നീട് അവിടെ കളർ ടച്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ ചെയ്യേണ്ട ഭാഗമാണ്. ഞാൻ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര സ്പീഡ് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വളരെ സ്പീഡ് കുറച്ച് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. അല്പം സ്കാർലറ്റ് റെഡ്, അല്പം പെയിൻസ് ഗ്രേ. ഇവിടെ ഞാൻ പെയിൻസ് ഗ്രേ എന്ന് എഴുതി കാണിക്കുന്നില്ല, കാരണം അവിടെ എഴുതാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. ഏറ്റവും താഴ്ഭാഗത്തെ ആ ഒരു ഹോളുള്ള പാലറ്റിൻ്റെ ഭാഗത്തുള്ളതാണ് പെയിൻസ് ഗ്രേ. ആ നിറം മിക്സ് ചെയ്ത് പെയിൻസ് ഗ്രേയും റെഡും അല്പം ബേൺസിനെയും മിക്സ് ചെയ്ത് വെറ്റായിരിക്കുമ്പോൾ തന്നെ കുറച്ച് ഡാർക്ക് നിറങ്ങൾ ചേർക്കുകയാണ്. വീണ്ടും അതേ നിറം മിക്സ് ചെയ്യുന്നു. മുട്ടയുടെ താഴ്ഭാഗത്തുള്ള നിഴലും ഇവിടെയാണ്. ഈ ഒരു ലെയറിലാണ് നമ്മൾ മുട്ടയുടെ ഷേപ്പ് കറക്റ്റാക്കി എടുക്കുന്നത്. ഇത് ഉണങ്ങുന്നതിന് മുമ്പാണ് ചെയ്യുന്നത് എന്നുകൂടി ശ്രദ്ധിക്കണം. അടുത്ത ലെയർ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആക്കും. മുട്ടകൾ കൂട്ടിലിരിക്കുമ്പോഴുള്ള നിഴൽ നമ്മൾ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം. മുട്ടയുടെ വെളിച്ചം വീഴുന്നതിന് എതിർവശത്താണ് ചെയ്യുന്നത്. ഈ ചെറിയ ബ്രഷ് കൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആക്കി അതിൻ്റെ ഷേപ്പ് കറക്റ്റാക്കി എടുക്കുന്നു. കുറച്ചുകൂടി ലെയറുകൾ ചേർക്കുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഓരോ ദിവസവും പുതിയ നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9000 സബ്സ്ക്രൈബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ലെയറും ഉണക്കി കഴിഞ്ഞു. ഓരോ ലെയറും ഉണക്കി 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 പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിയത്. ഒരു ദിവസം തന്നെ 3-4 വീഡിയോകൾ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അത് എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഞാനിപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം കൂടുതൽ കാഴ്ചക്കാരുണ്ട്, കൂടുതൽ കാഴ്ചക്കാർ വരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചെറിയ ബ്രഷ് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇലകളുടെ ഞരമ്പുകളെല്ലാം വരയ്ക്കുകയാണ്. ഇനി ഇവിടെ കാണാം, ഇതൊരു നെഗറ്റീവ് പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത രീതിയാണ്. ആദ്യം നെഗറ്റീവ് പെയിൻറ്റിംഗ് രീതിയിൽ ഞാൻ ആ ഇലയുടെ നിർത്തിയിരുന്നു. അതിന് മുകളിൽ വീണ്ടും നെഗറ്റീവ് പെയിൻറ്റിംഗ് കൊണ്ട് ആ ഇലയുടെ ഞരമ്പിനെ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞരമ്പ് ലൈറ്റ് കളറായി അവിടെ കാണാൻ കഴിയും. ഈ രീതി ഞാൻ ഈ ചിത്രത്തിൽ മുഴുവൻ ചെയ്യണം എന്ന് കരുതിയാണ്. പക്ഷേ എല്ലാ ഇലകളെയും ഇങ്ങനെ വരച്ചെടുക്കാൻ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്ത് ഒരിലയെ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. ബാക്കി ഇലകളെ വളരെ സിമ്പിളായി ലൈനുകളിട്ട് അതിൻ്റെ ഞരമ്പുകൾ കാണിക്കുകയാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ ആ ഒരു രീതി നിങ്ങൾ ഇലകളെ ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. നല്ല വ്യത്യാസം ആ ചിത്രത്തിലുണ്ടാവും. വളരെ ഡീറ്റെയിൽ ആയിരിക്കും, സമയം കുറേ എടുക്കും, എന്നാൽ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഈ ഒരു രീതി ഉപയോഗിക്കാം. റോസപ്പൂ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇലകളെല്ലാം വരയ്ക്കാൻ ഈ ഒരു രീതി നന്നായി ചേരുന്നതാണ്. അവിടെ ഇലയുടെ ഷേപ്പിൻ്റെ കളറിൻ്റെയും വ്യത്യാസം മാത്രമാണ് ഉണ്ടാവുക. ഇതേ രീതി തന്നെയാണ് എല്ലായിടത്തും ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കൂടിൻ്റെ വെളിച്ചം വീഴുന്ന ഭാഗത്തിന്, കൂടിൻ്റെ മുകളിൽ വെളിച്ചം വീഴുന്ന ഭാഗത്തിന് എതിർവശത്തുള്ള ഇലകൾ കൂടുതൽ ഡാർക്കായാണ് വരച്ചിരിക്കുന്നത്. ഇലയുടെ ഷെയ്ഡുകളെല്ലാം ഒന്നുകൂടി ചേർക്കേണ്ടതുണ്ട്. ഡീറ്റെയിൽ ആയി ചെയ്യുന്നത് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. പെയിൻസ് ഗ്രേ സാബ് ഗ്രീൻ മിക്സ് ചെയ്ത് ആ ഡാർക്ക് ഇലകളെ വരയ്ക്കുകയാണ്. അതായത് ആദ്യം വരച്ച ലൈറ്റ് നിറങ്ങളിൽ നിന്ന് ഡാർക്കിലേക്ക് ഡാർക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വാട്ടർ കളറിൻ്റെ രീതി അതാണ്. കൂടിൻ്റെ ആ ഒരു ചെറിയ ചില്ലടകളിലൂടെ കാണുന്ന ഡാർക്ക് നിറം കൂടി നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ അതെല്ലാം സൂം ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിലും അങ്ങനെ തന്നെ ശ്രമിക്കാം. നിങ്ങൾക്ക് പരമാവധി ഉപകാരപ്പെടുന്ന രീതിയിൽ, എനിക്ക് കഴിയുന്ന രീതിയിൽ, എൻ്റെ കയ്യിലുള്ള ക്യാമറയും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും വെച്ച് എനിക്ക് കഴിയുന്ന രീതിയിൽ വളരെ നന്നായി തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചാനൽ നല്ല നിലയിലെത്തുമ്പോൾ കൂടുതൽ നല്ല വീഡിയോകളും കൂടുതൽ നല്ല ഗാഡ്ജറ്റ്സും ഞാൻ ഉപയോഗിക്കും തീർച്ചയാണ്. ഇതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഇതൊരു എൻ്റെ ജീവിത മാർഗമല്ല. എത്രത്തോളം എൻ്റെ ചാനൽ വളരുന്നു അത്രത്തോളം കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കും തീർച്ചയാണ്. അത് ഇവിടെ ഡാർക്ക് നിറങ്ങൾ ഉപയോഗിച്ച്, പെയിൻസ് ഗ്രേ കൂടുതൽ ഉള്ള നിറങ്ങൾ ഉപയോഗിച്ച് ഇലകളുടെ മുകളിൽ ഷെയ്ഡുകൾ വരയ്ക്കുകയാണ്. ചില ഇലകൾ പൊങ്ങി നിൽക്കുന്നതായി ഫീൽ ചെയ്യിക്കാൻ ഈ ഒരു ഷേഡോ നന്നായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുന്നത് തന്നെയാണ്. അതിന് നമ്മൾ നെഗറ്റീവ് പെയിൻറ്റ് ചെയ്ത ഇലയുടെ ഭാഗം കുറച്ചുകൂടി പൊങ്ങി കാണിക്കാൻ അതിൻ്റെ താഴെ ഇലയുടെ ഷേപ്പ് വരച്ച് നല്ലതായി ഫീൽ ചെയ്യിക്കുന്നു. ഓരോ ഇലകൾ മുകളിലും ചെറിയ ചെറിയ നിഴലുകൾ വരച്ചു. ഈ ലെയറും നമ്മൾ ഉണക്കിയെടുത്തു. 3-4 തവണ ഡ്രയർ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ കൊമ്പിൻ്റെ ഭാഗം വരയ്ക്കുകയാണ്. അവിടെയും ആ കൂടിൻ്റെ പുറത്തേക്ക് നീണ്ട ചില്ല ശ്രദ്ധിച്ച് വരച്ചു. ഡാർക്ക് നിറം കൊണ്ട് വരച്ച് ചേർക്കുകയാണ്. ബേൺസീന, പ്രഷ്യൻ ബ്ലൂ തുടങ്ങിയ നിറങ്ങളാണ് അല്പം പെയിൻസ് ഗ്രേയും മിക്സ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡാർക്ക് നിറമെടുത്ത് മുകളിലേക്ക് പോകുന്ന ഒരു ചില്ലയെ വരയ്ക്കുകയാണ്. ഇവിടെയും ആ
കൂടിനുള്ളിൽ നിന്ന് വന്നതുപോലെയുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. നാല് ഭാഗത്തേക്കും റിഗർ ബ്രഷുകൾ ഉപയോഗിച്ച് ചില്ലകൾ വരയ്ക്കുന്നു. ചെറിയ റിഗർ ബ്രഷ് എടുത്ത് ഒരു ചില്ല വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആദ്യം വരച്ച ഇലകൾ കടിയിലൂടെ കുറച്ച് ഭാഗങ്ങൾ കാണുന്ന രീതിയിൽ ചില്ല വരച്ച് ഒരു വ്യത്യസ്ത രീതിയിൽ കൊണ്ടുവന്നു. അതെല്ലാം നിങ്ങൾക്ക് പലപ്പോഴും പരീക്ഷിക്കാവുന്നതാണ്. ഒരു പെയിൻറ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പല പെയിൻറ്റിങ്ങുകളിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ ഒരു പെയിൻറ്റിങ്ങിൽ മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇത് വൈഡായ ഒരു കാര്യമാണ് വാട്ടർ കളർ. ഓരോ പെയിൻറ്റിങ്ങിലും പുതിയ പുതിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോകൾ കാണുക. നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും മിസ്സാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി വയ്ക്കാനും ശ്രമിക്കുക. എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി അത് തറവായി ഇരിക്കും. ഇവിടെ വെളിച്ചം വീഴുന്നതിൻ്റെ എതിർവശത്ത് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. ബേൺസീന, പെയിൻസ് ഗ്രേ തുടങ്ങിയ നിറങ്ങളാണ്. മുട്ടയുടെ ഭാഗം ഒന്നുകൂടി ഡാർക്കാക്കി വരച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിലുകൾ ചേർത്തു. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഡാർക്ക് നിറം വന്നപ്പോൾ മുട്ടകൾ നന്നായി കാണാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. കണ്ടു ഇരുന്നവർക്കെല്ലാം ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇനിയും ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാം. ജഗദീഷ് നാരായണൻ സൈനിങ് ഔട്ട്.